നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിൽ തന്നെ വ്യക്തിഹത്യ നടത്തുന്നതായി വാളയാർ പെൺകുട്ടികളുടെ അമ്മയും ധർമ്മടത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ വാളയാർ ഭാഗ്യവതി. ഇതു സംബന്ധിച്ച് ഭാഗ്യവതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഹൈക്കോടതി അഭിഭാഷകനായ ഹരീഷ് വാസുദേവനാണ് ഭാഗ്യവതിയെ മോശക്കാരിയായി ചിത്രീകരിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത്. ഇത് ഇടതുപക്ഷ സൈബർ പോരാളികൾ ഏറ്റുപിടിക്കുകയായിരുന്നു. വാളയാർ കേസ് അന്വേഷിച്ച് കുറ്റക്കാർക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയ ഉദ്യോഗസ്ഥരെ സർക്കാർ സംരക്ഷിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇരകളായ പെൺകുട്ടികളുടെ അമ്മ ധർമ്മടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ധർമ്മട മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെയായിരുന്നു ഹരീഷ് വാസുദേവൻ ഭാഗ്യവതിയെ അപമാനിച്ച് പോസ്റ്റ് ചെയ്തത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഹരീഷ് വാസുദേവനെതിരെ പലയിടങ്ങളിലും നിന്ന് ഉണ്ടായത്. ഇത്രയും കാലം മിണ്ടാതിരുന്ന ഹരീഷ് വാസുദേവൻ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം തന്നെ ഇതുപോലൊരു പോസ്റ്റ് ചെയ്തത് എന്നതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ആശയപരമായി നേരിടാൻ കഴിയാത്തവർക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നത് CPMൽ പതിവാണ്. ആന്തൂരിലെ വ്യവസായി പാറയിൽ സാജന്റെ ആത്മഹത്യയിൽ CPM പ്രതിക്കൂട്ടിലായിരുന്നു. ആന്തൂർ നഗരസഭ അധ്യക്ഷ PK ശ്യാമളയാണ് സാജന്റെ മരണത്തിന് ഉത്തരവാദി എന്നത് പകൽ പോലെ വ്യക്തമായിരുന്നു. എങ്കിലും ഈ കുറ്റം സാജന്റെ ഭാര്യ ബീനയുടെ തലയിൽ കെട്ടിവെക്കാനാണ് CPM ശ്രമിച്ചത്. സാജനെ അടക്കം ചെയ്ത മണ്ണ് ഉണങ്ങും മുമ്പ് തന്നെ സാജന്റെ ഭാര്യയും അവരുടെ ഡ്രൈവറും തമ്മിലുള്ള അവിഹിതം നേരിൽ കണ്ടതുകൊണ്ടാണ് സാജൻ ആത്മഹത്യ ചെയ്തതെന്ന് പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ ആമുഖമെഴുതി. ഇതൊരു ഉദാഹരണം മാത്രമാണ്. വാളയാർ പെൺകുട്ടികളുടെ അമ്മ കുറ്റക്കാരിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്, അല്ലാതെ ഹരീഷ് വാസുദേവനല്ല. അവർ കുറ്റക്കാരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ, തന്റെ കയ്യിലുള്ള തെളിവുകളുമായി ഒരു അഡ്വക്കേറ്റായ ഹരീഷ് വാസുദേവൻ എന്തുകൊണ്ടാണ് കോടതിയെ സമീപിക്കാതിരുന്നത്? അതിനുപകരം വിദ്യാഭ്യാസവും ലോകപരിചയവും ഇല്ലാത്ത ഒരു ദളിത് സ്ത്രീയെ അപമാനിക്കുകയാണ് അയാൾ ചെയ്തത്. വാളയാർ ഭാഗ്യവതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത പരാതിയിൽ ഒരു ചുക്കും സംഭവിക്കില്ല. കാരണം ഇവിടുത്തെ നിയമം വേട്ടക്കാരനൊപ്പമാണ്, ഇരയോടൊപ്പമല്ല.